ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം ശബ്ദം കൊണ്ട് നമുക്ക് കൂടുതൽ പരിചിതയായ, പക്ഷേ ഒട്ടേറെ പ്രേക്ഷകർക്ക് മുഖം കണ്ടാലും തിരിച്ചറിയും, ആനന്ദവല്ലിയും. ആനന്ദവല്ലിയുടെ ശബ്ദം ഏത് നടിയുടെ രൂപത്തിലാണ് നിങ്ങൾ കേൾക്കാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയും. ആനന്ദവല്ലി തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ് ഉള്ള ഒരു പ്രധാന പരാതി. ഈ ഒട്ടേറെ നടിമാർക്ക് ദേശീയ അവാർഡ് തന്നെ ലഭിച്ചത് കാരണം ഇവർ നൽകിയ ശബ്ദമാണ് എന്നതാണ്. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. ആനന്ദവല്ലി, ഇങ്ങനെയൊരു ചെറിയ വർത്തമാനത്തിന് വന്നതിന് വളരെ നന്ദി. കുറച്ച് വൈകിപ്പോയി, നേരത്തെ വരണമായിരുന്നു, പല കാരണങ്ങൾ കൊണ്ടത് നടന്നില്ല. കൊല്ലം വെളിയത്ത് ജനിച്ചു, ഒരു കൃഷിക്കാരനായ അച്ഛൻ, മണിപ്പുഴ വീട്ടിൽ രാമൻപിള്ള, ചെമ്പക കുട്ടിയമ്മ അവിടെ തന്നെ പഠിച്ചു പ്രൈമറി വിദ്യാഭ്യാസവും സ്കൂൾ കഴിയുന്നതുവരെ. സ്കൂളിൽ നാടകത്തിൽ പ്രവേശിച്ചാണ് ആനന്ദവല്ലി കലാരംഗത്ത് കടന്നു വരുന്നത്. അതേക്കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം. സ്കൂളിൽ ഞാൻ ക്ലാസ്സിലെ മോണിറ്റർ അതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അവിടെ ഈ ആനിവേഴ്സറിക്കൊക്കെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറയും, ആനന്ദവല്ലി പാട്ടൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ കുട്ടി, അവൻ നാടകം എടുക്കാം, നാടകത്തിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിച്ച് ശീലമൊന്നും ഇല്ലല്ലോ സാർ, ഞാൻ പിന്നെ എങ്ങനെ അഭിനയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, അതൊക്കെ നമുക്ക് റിഹേഴ്സലിൽ കൂടെ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു പയ്യൻ്റെ വേഷത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം സ്കൂളിൽ അഭിനയിക്കുന്നത്. പിന്നെ അപ്പോൾ നേരത്തെ തന്നെ പാട്ട് പഠിച്ചിരുന്നു, കഥാപ്രസംഗം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ എന്തുതരം കുട്ടിയായിരുന്നു പഠിക്കാൻ? പഠിക്കാൻ അത്ര വലിയ സ്മാർട്ട് അല്ലായിരുന്നു, പുറകോട്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു കലയിൽ. പക്ഷേ അച്ഛൻ ഈ സ്കൂളിൽ വന്ന് ഈ ഡ്രാമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ അങ്ങോട്ട് ഈ കലയിൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അപ്പം എനിക്കും അതൊരു താല്പര്യമായി. അപ്പം പഠിത്തം താഴോട്ട് പോയി. അതിൽ നിന്നും 14-ാമത്തെ വയസ്സിൽ അതെ പ്രൊഫഷണൽ നാടകരംഗത്തിലേക്ക് കടന്നുവരുന്നു. അത് ഒരു വലിയ അത്ഭുതമാണ്. അതെങ്ങനെ സംഭവിച്ചു? താവൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ കാവൽ സുരേന്ദ്രൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ കൊട്ടാരക്കര അവിടെ പാട്ട് പാടാൻ ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എന്നെ ഈ നാടകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ ബ്ലോക്കിൽ പാട്ട് പാടാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, പാട്ട് പാടുന്ന മാത്രമല്ല അഭിനയിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനാണ് എന്നെ കാളിദാസ കലാകേന്ദ്രത്തിലേക്ക്. പിന്നെ KPSC, പിന്നെ KPSC, പിന്നെ KPSC അനുഭവങ്ങൾ. KPSC അനുഭവങ്ങൾ, ഞാൻ KPSC-യിൽ ആദ്യമായിട്ട് ചെല്ലുക, ഞാനും അച്ഛനും കൂടെ ചെന്ന് ഇറങ്ങാണ്. അപ്പം ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ബാലാർ സാറാണ് വന്ന് കഥ തുറന്നു. അത് തന്നെ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായി. എന്നെ ബാലാർ സാറിനെ ആദ്യമായിട്ട് ഞാൻ കാണാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അകത്തേക്ക് വരൂ കുട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു. അച്ഛനും അകത്ത് വന്നു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് തോവൽ ബാസിയേട്ടൻ വന്നു, പരിചയപ്പെട്ടു. ഇങ്ങനെ ഇന്ന നാടകമാണ്, നീ അഭിനയിക്കണം. അഗ്നിപർവ്വം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാം പോകുമ്പോഴത്തേക്ക് പഴയ നാടകങ്ങളും കൂടെ റിഹേഴ്സൽ ചെയ്യണം, അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അങ്ങ് താമസിക്കുകയായിരുന്നു 2 മാസം. ഈ KPSC എന്ന പ്രസ്ഥാനം കേരളത്തിലെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അതെ, തീർച്ചയായും. നാടകരംഗത്ത് മാത്രമല്ല, സിനിമാ രംഗത്തും ഗാനരംഗത്തും ഒക്കെ. പക്ഷേ ഈ നാടകരംഗം ഇന്നത്തെ ഈ അത് ഇച്ചിരി കുഴപ്പത്തിലാണ്. ഇപ്പോൾ വളരെ പ്രശ്നമാണ് നാടകരംഗം. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ല, അതിനുവേണ്ടി ആരും ശ്രമിക്കുന്നില്ല. പണ്ടൊക്കെ ആനന്ദവല്ലിയൊക്കെ നാടകവുമായി ബുദ്ധിമുട്ടിയ കാലത്ത് അതിന് വലിയ ആദരമുണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ ജീവിച്ചത്. എന്ന സിനിമയാണോ കാരണം? സിനിമയാണെന്ന് കാണണം എന്ന് പെട്ടെന്ന് പറയരുത്, കാരണം ആനന്ദവല്ലിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. സിനിമ അല്ല കാരണം, പക്ഷേ അന്നത്തെ സാമ്പത്തികം വളരെ മോശമായിരുന്നു. ഈ നാടകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം വളരെ മോശമായിരുന്നു. KPSC-യിൽ തന്നെ ഒരു നാടകത്തിന് തരുന്നത്, നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ നാടകത്തിന് തരുന്ന 30 രൂപയാണ്. ഈ 30 രൂപയിൽ നിന്ന് വേണം നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. ലോഡ്ജിൽ താമസിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ വിഹിതം കൊടുക്കണം.
ഞാൻ കാളിദാസിനുള്ള സമയം, കാളിദാസ കലാകേന്ദ്രത്തിലുള്ള സമയത്ത് എൻ്റെ കൂടെ സഹകരിച്ചത് നമ്മുടെ ദേവരായ മാഷയുടെ ഭാര്യ ലീലാമണി ചേച്ചിയുടെ അനിയത്തി രാധ, കലാമണ്ഡലിലെ ക്ഷേമാവതിയുടെ ചേച്ചി കൃഷ്ണവേണി, ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ. ആ സമയത്താണ് ഞാൻ കാളിദാസിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കെ പി എസ് സിക്ക് പോയപ്പം ഒരു ബിയാട്രിസ്, ഒരു രാജമ്മ, അവർ മരിച്ചു പോയി ഇപ്പം, പിന്നെ ഒരു കൃഷ്ണവേണി. അപ്പോഴേ ഈ 30 രൂപയാണ്. പക്ഷേ ഇതിലൊരു പിടി ഞാൻ പിടിച്ചത് എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞിട്ട് കണിയാപുരം രാമേന്ദ്രൻ്റെ ഒരു നാടകത്തിന് ഇവർ വന്നു. പോറ്റി സാറ് ഇവരെല്ലാവരും കൂടെ ഇവിടെ എട്ടുമാനത്തെ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു പിടി പിടിച്ചത് ഇവിടെ എട്ടുമാനത്ത് വന്നിട്ട് കണിയാപുരം സാറ് പോറ്റി സാറ് ജനാർദ്ദനൻ സാറെന്ന് പറഞ്ഞ എൻ്റെ മെയിൻ അദ്ദേഹം എല്ലാവരും കൂടെ വീട്ടിൽ വന്നിട്ട് എന്നിട്ട് പറഞ്ഞിങ്ങനെ കണിയാമ്പലത്തിൻ്റെ ഒരു നാടകമുണ്ട് എനിക്ക് മരണമില്ല, അതിൽ നിൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്ന പ്രേംജിയുടെ മകനാണ് പ്രേമചന്ദ്രൻ. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ പോണോ പോണ്ടേ എന്നുള്ള ഒരു ചെറിയ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ വരാം, പക്ഷേ എനിക്ക് ഒരു നാടകത്തിന് 100 രൂപ തരണം, അതുപോലെ തന്നെ കൺവീൻസും തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമ്മതിച്ചു. KPSC-യുടെ ചരിത്രത്തിലായിരുന്നു ഇത്രയും കാലത്തെ പ്രശ്നം അല്ല. അപ്പൊ അന്ന് അങ്ങനെ ഒരു നിയമം ഇല്ല നാടകത്തിന്. വളരെ ഞാൻ ഉണ്ടാക്കി. അപ്പോ പറഞ്ഞു തരാം, കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്, നല്ല ത്രൂട്ട്, നല്ല അതിന് എനിക്ക് അവാർഡും കിട്ടി. ആ ക്യാരക്ടർ ആനന്ദവല്ലിക്ക് ഈ നാടകാഭിനയത്തിൽ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള ആളാണല്ലോ. ഈ തിരിച്ചാലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അങ്ങനെ നിരവധി നാടകങ്ങളുണ്ടല്ലോ, ഒന്നുകൂടി അഭിനയിക്കാൻ തോന്നുന്ന കഥാപാത്രം ഏതാ? പഴയ കാലത്ത് അന്ന് ഒന്നുകൂടി അഭിനയിക്കണമെന്ന് തോന്നിയത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ അശ്വമേധം, പിന്നെ ഇത് ഈ എനിക്ക് മരണമില്ല നാടകം, കണിയാപുരത്തിൻ്റെ ഭയങ്കര നാടകം അതിലായിരുന്നല്ലോ. അതെ, അവാർഡ്. അതായത് നമ്മുടെ അന്നത്തെ ഇവിടുത്തെ ഗവർണർ ജ്യോതി വെങ്കടാചലം, ആ അമ്മയാണ് എനിക്ക് തന്നത്, അവാർഡ് തന്നത്. സിനിമയിലേക്കുള്ള പ്രവേശം പറയാം. സിനിമയിലേക്ക് ഈ കെ പി എസ് സിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസിയേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് ഏണിപ്പടികൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്. അപ്പോൾ വലിയ വേഷമൊന്നുമല്ല, 2-3 സീനേ ഉള്ളൂ. അത് നിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉള്ളത് ശാരദാമ്മ, മൗസാറ്, അടൂർ ബാസി, ഇവരിത്രയും പേരാണ്. ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. അതിവിടെ ട്വാനത്ത് വള്ളക്കടയിൽ ഒരു അന്ന് നാനയുടെ ഓഫീസ് കിടക്കുന്ന അവിടെയായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അങ്ങനെയാണ് ഞാൻ എണിപ്പടികൾ. ആനന്ദവല്ലിയുടെ ശബ്ദം മറ്റു നായികമാരുടെ മുഖത്ത് നിന്നും നിങ്ങൾ കേട്ട ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും. ഇപ്പോൾ പരാമർശിച്ച ശാരദ, ലക്ഷ്മി, അംബിക, ഗീത, രേഖ, ഉർവശി, ഉർവശി, മേനക, 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 രംഭ തിലോത്തമ നമ്മുടെ മലയാള സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് അത് ഒരുപക്ഷേ അത് ഉണ്ടായിട്ടില്ല. മേനക, ലക്ഷ്മി, പൂർണിമ, ജയറാം, സുമലത, ചിത്ര, മാധവി, ഏറ്റവും ഒടുവിൽ നായിക എന്ന സിനിമയിൽ വീണ്ടും ശാരദയ്ക്ക്, എന്നിട്ട് ശാരദയുടെ കുട്ടി പ്രായത്തിൽ അഭിനയിക്കുന്ന പത്മപ്രിയയ്ക്കും വേണ്ടി പ്രണയത്തിലെ ജയപ്രദ, ചില സിനിമകളിൽ 5-6 പേർക്ക്, ഷാജി കൈലാസിന്റെ സ്ഥലത്തെ പ്രധാന പയ്യൻസിൽ 5 പേർക്ക് ഡബ് ചെയ്തു, ഗീത, സുചിത്ര, പിന്നെ കോഴിക്കോട് വിലാസിനി, പിന്നെ വേറെ ഒരു ആർട്ടിസ്റ്റ്, വേറെ 2 പേർക്ക്, 5 പേർക്ക് ഡബ് ചെയ്തു. അതുപോലെ എല്ലാ 99% പടങ്ങളിലും, ഇത് എൻ്റെ ഒരു കഴിവല്ല, എനിക്ക് ദൈവം തന്ന ഒരു കഴിവെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ, 99% പടങ്ങളിലും 2 പേർക്ക് ഡബ് ചെയ്യാത്ത ഒരു പടവുമില്ല എന്നുള്ളത്. ഇതൊക്കെ വളരെ വിജയിച്ച സിനിമകളാണ്. സിനിമകളുടെ പേരൊന്ന് പറയൂ ഈ ആൾക്കാരുടെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന മൊമൻറ്റോസ് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ചാക്കിൽ വാരി കെട്ടി വെച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ഇവരുടെ ഒരു 50% ഇവരുടെ കഴിവ് പുറത്തു വരുന്ന ഒരു ശബ്ദത്തിലൂടെയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ ഈ ഒരു പടത്തിന് പ്രൊഡക്ഷൻ മാനേജർ വിളിച്ച് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ആദ്യം ഡയറക്ടർ പറയുന്ന വാക്ക്, അവരെ മുഖത്തൊന്നുമില്ല, ഒന്ന് നിങ്ങളൊന്ന് ശരിയാക്കിയേക്കണേ, ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുമ്പം ഭയങ്കര ബോറായിരിക്കും എന്ന് പറഞ്ഞ് പല പടങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
മുഖത്തൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഭാവമൊന്നും പറ്റില്ല, ഭാവമൊന്നും ഇല്ല, ഡയലോഗ് പോലും വ്യക്തമല്ല, വാ തുറന്ന് സംസാരിച്ചിട്ടില്ല. നിങ്ങളതൊന്ന് ശരിയാക്കിയേക്കണേന്നാണ് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ ശരിയാക്കും? അത് നമ്മളെ ശബ്ദത്തിൽ കൂടെ ശരിയാക്കും. അതിനാണല്ലോ നമ്മളെ വിളിക്കുന്നത്. വാ തുറന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാ ശബ്ദം? വാ തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ തുറക്കുന്ന വായിൽ കൂടെ അങ്ങനെ ശരിയാക്കും. അതല്ലെങ്കിൽ അവര് കൗണ്ടർ ഇട്ടിട്ട് അത് ശരിയാക്കുമായിരിക്കും മറ്റേ ആളുടെ സജഷനിലോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് വളരെ സുഖമാണ്. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ. അതിൽ കൂടെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു വന്നത്. അങ്ങനെ എത്രയോ പടങ്ങൾ നമ്മുടെ ഡയറക്ടർ ജോഷി സാറിൻ്റെ സന്ദർഭം, മുഹൂർത്തം പതിനൊന്നുപ്പഴ്, ന്യൂഡൽഹി, പിന്നെ അങ്ങനെ എനിക്ക് പറയാൻ പടങ്ങൾ. നിങ്ങളുടെ ശബ്ദം ഇല്ലായിരുന്നുവെങ്കിൽ സിനിമ രക്ഷപ്പെടില്ലായിരുന്നു അല്ലേ എന്ന് എനിക്ക് പറയാം. അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലേ. നിങ്ങളുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആനന്ദവലിയുടെ മാത്രമല്ല, ഡബ്ബിംഗ് നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദം ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ചെന്നൈയിൽ ചെല്ലുന്ന സമയത്ത് ടി ആർ രാമൻ ചേച്ചി അവിടുത്തെ വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം ശാരദാമ്മയ്ക്ക് ഉർവശി അവാർഡ് കിട്ടി. അവരെ ഒന്നും ആരും അംഗീകരിച്ചില്ല, ആദരിക്കപ്പെട്ടതുമില്ല. അവരുടെ ശബ്ദത്തിന് ആരും ഒരു വില കൽപ്പിച്ചില്ല. ശരിക്കും എനിക്കൊക്കെയുള്ള ദുഃഖം ഇപ്പോഴെന്താണെന്നറിയോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡബ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു ഫംഗ്ഷന് പോലും വിളിക്കില്ല. ഒരു ഫംഗ്ഷൻ നടത്തിയാൽ ആർട്ടിസ്റ്റുകളെ മാത്രം വിളിക്കും, നമ്മളെ ഒരു പേര് പോലും പരാമർശിക്കില്ല അവിടെ. അത് ന്യായമാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. ഇല്ല, ഇത് ഞങ്ങള് ബഹളം ഉണ്ടാക്കി. ഞാനും ഭാഗ്യലക്ഷ്മിയും കൂടെ വാസിലിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞ്, ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്ന ജോലിയുടെ അംഗീകാരം ഞങ്ങൾക്ക് കിട്ടണം. ഒരു പ്രാവശ്യം ബാലേന്ദ്രമേനോൻ സാർ എന്നോട് ചോദിച്ചു, അന്തലി അമ്മയാണ് സദ്യ ഡബ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, അന്തലി ഭാഗ്യലക്ഷ്മിയും നിങ്ങളുമൊക്കെ ഡബ്ബിംഗ് നിർത്തിയാൽ ഈ മലയാള സിനിമ എങ്ങനെ ഓടും എന്ന് ചോദിച്ചു ചെന്നൈയിൽ വെച്ച്. ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി എനിക്ക് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഞാൻ ചോദിക്കുകയായിരുന്നു, ശാരദയും ഷീലയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തെ അവര് അഭിനയം നിർത്തിയാൽ മലയാള സിനിമ എങ്ങനെ ഓടുന്ന ഏതെങ്കിലും സംവിധായകൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിക്കേണ്ട ഒരു സന്ദർഭം അല്ലായിരുന്നു ആ കാലഘട്ടം.